ഹായ് ഗേയ്സ്, വെൽക്കം ടു നിദാസ് ക്രിയേഷൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഉരുളക്കിഴങ്ങും ഉള്ളിയും വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്നും നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ബട്ടണിൽ ഒരു പ്രസ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കാണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. വീഡിയോയിലോട്ട് പോകാം. ആവശ്യമുള്ള സാധനങ്ങൾ ഉരുളക്കിഴങ്ങും സവാളയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ചെറിയ സൈസിലുള്ളത് രണ്ടെണ്ണം, സവാള മീഡിയം സൈസിലുള്ള രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്നം പരിപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നം പരിപ്പ് ഒന്ന് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഉരുളക്കിഴങ്ങും ചേർത്ത് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കുറേ ടൈമായി, നമുക്കൊന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് വേവിക്കാം. ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇനി നമുക്ക്, ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇനി ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറിയോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അര ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, വെളുത്തുള്ളിയും വലിയ ജീരകവുമാണ് എടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് പൊട്ടറ്റയുടെ ഒരു വേറൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ വലിയ ജീരകമാണ് എടുത്ത് കൊടുക്കുന്നത്. കറിച്ചക്ക, പൊട്ടറ്റ തോരനൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഇത് മിക്സിയിൽ ഒതുക്കിയെടുക്കുന്നില്ല, കൈകൊണ്ട് തന്നെ ഞവടി എടുത്തതാണ്. പിന്നെ ഇപ്പോൾ പൊട്ടറ്റോയും ഉള്ളിയും കൂടി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് ഇട്ട് കൊടുക്കാം. വിട്ട് കൊടുത്ത് നല്ലോണം ചിക്കി, നമുക്ക് വെള്ളമൊന്നുമില്ലാതെ ചിക്കി എടുക്കാം. നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും കൊണ്ടിട്ടുള്ള തോരൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ, ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.